حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين قال الله عز وجل مثلي كمثل رجل استوقد نارا فلما أضاءت ما حوله جعل الفراش وهذه الدواب التي تقع في النار يقعن فيها وجعل يحجزهن ويغلبنه فيتقحمن فيها فأنا آخذ بحجزكم عن النار وأنتم تقحمون فيها قال رسول الله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني تهية الصمد المولى ورحمته ما ونت الورق في أوراق أغساني عليك يا عربة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني يعلم أمة سيدنا محمد സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ സദസ് കബൂലാക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ലവരായ ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നല്ല സദസ്സിൽ ഒരുമിച്ചുകൂടിയ പോലെ സ്വർഗത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റിയേറ്റി തന്ന് അതുവഴി സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സലാത്തിനെത്തിയ
പുരുഷന്മാർ നിർബന്ധമായും ഈ സദസ്സിൽ വന്നിരിക്കണമെന്നും സഹോദരിമാർ അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് നല്ല അച്ചടക്കത്തോടുകൂടെ ഇരിക്കണമെന്നും ആദ്യമായി ഉണർത്തുകയാണ്. പുരുഷന്മാര് മുന്നിലുള്ള സീറ്റുകൾ പൂർത്തിയാക്കിയിരിക്കാം, ശേഷം വരുന്ന ആളുകൾക്ക് പിന്നിലിരിക്കാം. ആദ്യം എത്തുന്ന ആളുകൾ മുന്നിൽ ഒരു സീറ്റും ഒഴിവാകാതെ ആ സീറ്റുകളിലൊക്കെയും ഇരിക്കുക. ഒരു സീറ്റ് പോലും വെറുതെ ആകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ഏതാനും ദിവസങ്ങളെ കൊണ്ട് കടന്നു വരികയാണ്. ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ അതിലാവേശവും ആഹ്ലാദവും ഇല്ലാത്ത വിശ്വാസികൾ ഉണ്ടാവുകയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനോട് പ്രത്യേകമായ ആ മാസത്തോട് പ്രത്യേകമായ ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യാത്ത ആളുകൾ വിശ്വാസികളിൽ ഉണ്ടാവുകയില്ല. ഈമാനുള്ള ആളുകൾക്ക് വിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ എന്തൊന്നില്ലാത്ത ആവേശമാണ്. നമ്മുടെ മദ്രസകളിലൊക്കെ ഉള്ള ഉസ്താദുമാരും മദ്രസയിലുള്ള കുട്ടികളൊക്കെ അതേപോലെ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ഉസ്താദുമാരും കുട്ടികളൊക്കെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാട്ടുകളും പ്രസംഗങ്ങളും കഥാപ്രസംഗങ്ങളും അങ്ങനെ തുടങ്ങി വിവിധ ഇനങ്ങളായ പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് ഉസ്താദുമാര് പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോ മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. റബീഉൽ അവ്വൽ വരുന്നുള്ളൂ. റബീഉൽ അവ്വൽ വരുന്നതിന്റെ ഒരു മാസം, ഒന്നര മാസം, രണ്ട് മാസം മുമ്പ് റബീഉൽ അവ്വലിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇത് ഈമാനുള്ള ആളുകളുടെ രക്ഷണ. ഈമാനുള്ള ആളുകൾക്ക് ഇതിന് കഴിയൂ. അല്ലാത്ത ആളുകൾ ഈ മാസം വരുമ്പോ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു വെപ്രാളമാണ്, അവർക്ക് വെപ്രാളമാണ്. അവര് അത് അനിസ്ലാമികമാണ്, ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് എല്ലാം അനിസ്ലാമികമാണ് അനിസ്ലാമികമാണ് എന്ന് പറയുന്ന ബെത്തപ്പാടിലാണ് ബിദഈ കക്ഷികളുള്ളത്. യഥാർത്ഥ ഈമാനുള്ള ആളുകൾ അവര് റബീഉൽ അവ്വൽ വരുമ്പോ ആ റബീഉൽ അവ്വലിനെ വരവേൽക്കാനുള്ള, സ്വീകരിക്കാനുള്ള ചിന്തയിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ ഹുബ് ചെയ്യാ മുത്തുനബി തങ്ങളെ പ്രിയം വെക്കുക എന്നത് ഒരു ഈമാനുള്ള മനുഷ്യന്റെ കടമയാണ്. ഈമാനുള്ള മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് നമ്മുടെ ഈമാന് റെഡിയാവണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ് ചെയ്തേ മതിയാകൂ. നബി തങ്ങളെ ഇഷ്ടപ്പെട്ടേ, സ്നേഹിച്ചേ, നബി തങ്ങളോട് ഹുബ് വച്ചേ നമ്മുടെ ഈമാന് പൂർത്തിയാവുകയുള്ളൂ. ശരിക്കും നാം ചിന്തിക്കണം. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഖൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും നബി തങ്ങളെ ഹുബ് ചെയ്താലേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് നബി തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ മഹബ്ബത്ത്? പ്രിയം വെക്കണം, പ്രിയം വെക്കണം എന്ന് നാം പറയാറുണ്ട്. എന്താണ് ഈ മഹബ്ബത്ത് എന്നറിയോ? എന്താണ് ഈ മഹബ്ബത്തിന്റെ ആശയം? മഹാന്മാര് പറയാണ്, മഹബ്ബത്തിന് പല അർത്ഥങ്ങളുണ്ട്. മഹബ്ബത്ത് കൊണ്ട് വിപക്ഷിക്കുന്നത് ഇത്തിബാഉർ റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക എന്നതാണ്. അപ്പോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വ്യക്തി ഇത്തിബാഇ ചെയ്യുന്നു എന്നാണ്, പിൻപറ്റുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ, ആ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെയും പൂർണമായി അംഗീകരിച്ച് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും നബി തങ്ങൾ വിലക്കിയ മുഴുവൻ കാര്യങ്ങളും അത് ജീവിതത്തിൽ വർജിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണമായി ഫോളോ ചെയ്യുക, ഇത്തിബാഇ ചെയ്യുക, പിൻപറ്റുക. ഈ പിൻപറ്റുക എന്നതാണ് ഈ മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുമ്പോ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാര് പറയാണ്, മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് വെറും ഒരു ഇത്തിബായിൽ ഒതുങ്ങുന്നതല്ല. മഹബ്ബത്ത് എന്നത് കേവലം ഇത്തിബായിൽ ഒതുങ്ങുന്നതല്ല. മഹബ്ബത്ത് ഇത്തിബായി മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. മഹബ്ബത്ത് ഇത്തിബായി മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. അതേ സമയത്ത് മഹബ്ബത്തിനെ ഇത്തിബായിൽ മാത്രം ഒതുക്കിക്കൂടാ. അതേസമയത്ത് മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് അഷൗഖു ഇലൽ മഹബൂബീ, ആരെയാണ് ഹുബ് ചെയ്യുന്നതെങ്കിൽ ആ ഹുബ് ചെയ്യുന്ന ആളോടുള്ള പ്രണയമാണ്, അടങ്ങാത്ത അനുരാഗമാണ്. ആരെയാണ് ഹുബ് ചെയ്യുന്നതെങ്കിൽ ഹുബ് ചെയ്യുന്ന ആളോടുള്ള അടരാത്ത അനുഗ്രഹ, അടരാത്ത അനുരാഗമാണ്. ഇതാണ് ഹുബ് എന്നത് മറ്റൊരു കൂട്ടം പണ്ഡിതന്മാര് പറയാണ്. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നു, മഹബ്ബത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദവാമുദ്ദിക്കിരി ലിൽ മഹബൂബ്, മഹബൂബിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മഹബ്ബത്ത് മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ? ദവാമുദ്ദിക്കിരി ലിൽ മഹബൂബ്, മഹബൂബിനെ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് മഹബ്ബത്ത് കൊണ്ട് വിപക്ഷിക്കുന്നത്. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാര് പറയാണ്, മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് ഈസാറുൽ മഹബൂബി, മഹബൂബിനെ തെരഞ്ഞെടുക്കുക. എല്ലാ വിഷയത്തിലും അവന്റെ വിഷയവും അവന്റെ പ്രശ്നമൊക്കെ ഈ മഹബൂബായിരിക്കുക. ഏത് വിഷയത്തിലും മഹബൂബിനെ തെരഞ്ഞെടുക്കുക, ഇതാണ് മഹബ്ബത്തിന്റെ അർത്ഥം.
ഈ അർത്ഥങ്ങളെല്ലാം ആവാം. ഇതെല്ലാം മഹബത്ത് കൊണ്ട് ഉദ്ദേശിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നമ്മൾ മഹബത്ത് ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ അർത്ഥങ്ങളൊക്കെയും വിപക്ഷിക്കാം. നബിതങ്ങളെ ഇത്തിബാഅ ചെയ്യാം, നബിതങ്ങളോടുള്ള അനുരാഗം, നബിതങ്ങളുടെ നബിതങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം, ഏത് വിഷയത്തിലും നബിതങ്ങളെ തെരഞ്ഞെടുക്കാം, ഇതൊക്കെയും ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലായി നമുക്ക് മേളിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹബ്ബത്തിന്റെ ഒരർത്ഥമായി മഹാന്മാര് പറഞ്ഞത് ദവാമുദ്ദിക്കിരിലിൽ മഹബൂബി, മഹബൂബിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ നബിയെ, തങ്ങളെ പറച്ചിര് നാം ഉയർത്തിയിട്ടുണ്ട്, തങ്ങളെ പറച്ചിര് നാം ഉയർത്തിയിട്ടുണ്ട്, എപ്പോഴും തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാരി വിവരിക്കുകയാണ്, എന്താണെന്നറിയോ? എന്നെ ലാ ഉദുക്കറു, എന്നെ പറയപ്പെടൂലാ, തങ്ങളെ പറയപ്പെടാത്ത നിലക്ക് എന്നെ എവിടെ പറയുന്നോ ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയും തങ്ങളെയും പറയും. എന്നെ പറയപ്പെടൂല, തങ്ങളെ പറയപ്പെടാതെ എന്നെ പറയപ്പെടുന്ന എല്ലാ സ്ഥലത്തും തങ്ങളെയും പറയും. നിങ്ങൾ നോക്ക്, ഒരു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വാചകങ്ങൾക്ക് ശേഷം പിന്നെ പറയുന്ന വാചകം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ പറയാ. അല്ലാഹനെ പറഞ്ഞു, പറഞ്ഞ് നാവെടുക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പറയാണ്. അത്തഹിയാത്തിൽ നിങ്ങൾ നോക്ക്, നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, നബിതങ്ങൾക്ക് നേരെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, നബിതങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലുകയാ. നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ പറയുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കാരത്തിൽ ഖിതാബ് ഇട്ടത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയോട് ഖിതാബ് ഇട്ട് കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഒരാള് തുമ്മി, അയാള് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, എന്നാൽ യർഹമുക്കല്ലാ എന്ന് നിസ്കരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമല്ലാതെ നിസ്കാരത്തിൽ ഖിത്താബ് പറ്റുന്നതല്ല. തുമ്മിയാണ് അൽഹംദുലില്ല പറഞ്ഞപ്പോ യർഹമുക്കല്ലാ എന്ന് അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തുരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്തഹിയാത്തിലല്ലാതെ തന്നെ അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിരാകൂല. നിസ്കാരത്തിന്റെ പുറത്തുള്ള ഒരാള് അല്ലെങ്കിൽ മറ്റൊരാള് റസൂലുള്ളാഹി തങ്ങളെ പേരങ്ങോട്ട് പറഞ്ഞപ്പോ നിസ്കരിക്കുന്ന വ്യക്തി അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയാ. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങോട്ട് വിളിച്ചു, ഫറളായ നിസ്കാരം നിസ്കരിക്കുക,
ആ ഫർദായ നിസ്കാരം നിസ്കരിക്കുന്ന വ്യക്തി എങ്ങോട്ട് വിളിച്ചാൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. ഉത്തരം ചെയ്യൽ നിർബന്ധമാണെന്ന് മാത്രമല്ല, ഉത്തരം ചെയ്തതുകൊണ്ടും നബി തങ്ങളെ കൂടെ പോയതുകൊണ്ടൊന്നും അയാളെ നിസ്കാരം ബാത്തിലാകുന്നതല്ല. ലാ തജഅലു ദുആ അർറസൂലി കദുആ ഇബഅദികും ബഅദാ. ലാ തജഅലു, നിങ്ങളാക്കരുത് ദുആ അർറസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയെ, ബൈനക്കും നിങ്ങൾക്കിടയിൽ, കദുആ ഇബഅദികും ബഅദാ, നിങ്ങളിൽ ചിലര് മറ്റു ചിലരെ വിളിക്കും പോലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി മറ്റുള്ള ആളുകൾ വിളിക്കുന്നത് പോലെ അല്ല. ഞാൻ ഈ പറഞ്ഞ തഫ്സീറും ഈ ആയത്തിനുണ്ട്, മറ്റ് തഫ്സീറുകളും ഈ ആയത്തിനുണ്ട്. ഏതാവട്ടെ, ലാ തജഅലു ദുആ അർറസൂലി കദുആ ബൈനക്കും കദുആ ഇബാദികും ബഅദാ. നബി തങ്ങൾ നമ്മെ വിളിക്കുന്നത് മറ്റൊരാൾ വിളിക്കുന്നത് പോലെയല്ല. നബി തങ്ങളുടെ വിളിക്കുത്തരം ചെയ്യണം. നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യാൻ പറ്റുമോ? ബാപ്പ വിളിച്ചാൽ ഉത്തരം ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റൂല, ഫറദ് നിസ്കാരത്തിൽ. സുന്നത്ത് നിസ്കാരത്തിലും ഉത്തരം ചെയ്യാൻ പറ്റൂല. അതേ സമയത്ത് ഉത്തരം ചെയ്യാത്ത പക്ഷം ഉമ്മാക്കത് ടെൻഷനാകും, ബാപ്പാക്കത് വെറുപ്പാകും, പ്രയാസമാകും എന്നുണ്ടെങ്കിൽ ഉത്തരം ചെയ്യാം. പക്ഷേ ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് അതാ നമ്മുടെ തൊട്ടുമുന്നിൽ ഒരു കിണറുണ്ട്. ആ കിണറിലേക്ക് കണ്ണ് കാണാത്ത, രണ്ട് കണ്ണും കാണാത്ത ഒരു കണ്ണുപൊട്ടനായ, രണ്ട് കണ്ണും തകരാറിലായ, രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി ആ കിണറിനരികിലേക്ക് പോവാ, അയാൾ ഇപ്പൊ കിണറിലേക്ക് വീണുപോകും. എന്നാൽ അയാളോടവിടെ കിണറുണ്ട് എന്ന് ഉണർത്തുന്നത് അത് കുഴപ്പമില്ല. പക്ഷേ അയാളോട് കിണറുണ്ട് എന്ന് പറയലോടെ ഇവന്റെ നിസ്കാരം ബാത്തിലാണ്. ഈ കണ്ണ് പൊട്ടനായ വ്യക്തിക്ക് അവിടെ കിണറുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ അറിയിച്ചു കൊടുക്കുന്ന പക്ഷം ഇവന്റെ നിസ്കാരം ബാത്തിലായി പോകും. അതേസമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഇനി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഒരാളെ മുന്നിൽ നേരെ പ്രത്യക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫർദ് നിസ്കാരത്തിനാണെങ്കിലും നബി തങ്ങൾക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ഉത്തരം ചെയ്യുന്ന പക്ഷം നിസ്കാരം ബാത്തിലല്ല. നാം നോക്കണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവറാ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് അത്തഹിയാത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇനി അത്തഹിയാത്തിന്റെ മഖാമിലല്ലാതെ ഒരാള് നബി തങ്ങളെ പേര് കേട്ടത് കൊണ്ടോ മറ്റോ അസ്സലാത്തു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നതല്ല. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈമാനുള്ള ആളുകൾക്കേ കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയൂല. ബഹുമാനപ്പെട്ട നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തിട്ടുകൊണ്ട് സ്നേഹിക്കുക,
അത് ഈമാനിന്റെ ലക്ഷണം. അതുള്ളവരായിരുന്നു സഹാബത്ത്. നിങ്ങൾ നോക്ക്, ഒരാള് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരാം, എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ സഹാബി പറയാ, ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി, എന്റെ ഭാര്യ സന്തതികളെക്കാളും എന്റെ സമ്പത്തിനേക്കാളും എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തങ്ങളാണ്. ഞാൻ എന്റെ വീട്ടിലാകുമ്പോ എനിക്ക് തങ്ങളെ ഓർമ്മ വരും. ഓർമ്മ വരുമ്പോ ഫമാസ്ബിറു തങ്ങളെ ഓർമ്മ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടി ഞാൻ മദീനത്തെ പള്ളിയിൽ തങ്ങളുടെ സമീപത്ത് വന്ന് തങ്ങളെ കൊള്ള ഞാനൊന്ന് നോക്കും. തങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ ടെൻഷനൊക്കെ അങ്ങോട്ട് പോകും, എനിക്ക് സമാധാനം ലഭിക്കും, എനിക്ക് എന്തൊന്നില്ലാത്ത ആവേശം കിട്ടും. ഓ നബിയേ, ഒരു നാൾ ഞാൻ മരിക്കും, ഒരു നാൾ തങ്ങളും മരിക്കും. ഈ മരിക്കുന്ന വിഷയം ഞാൻ ഓർത്തു. ഫഅറഫ്തു അന്നക ഇദാ ദഖൽത്തൽ ജന്നത റുഫിഅത മഅ നബീ, തങ്ങൾ വഫാത്തായി, തങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വലിയ സ്ഥാനം വെച്ചിട്ടുണ്ട്, തങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ പദവിയാ അല്ലാഹു നൽകുക, ഈ സാധുവായ എനിക്ക് തങ്ങളെ കാണാൻ കഴിയൂലല്ലോ. ഇത് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഞാനാകെ ബേജാറിലും ടെൻഷനിലുമാണ് നബിയേ. ഈ സങ്കടം കണ്ണുനീർ വാർത്തുകൊണ്ട് പൊട്ടുന്ന ഹൃദയത്തോടെ ഈ സഹാബി അങ്ങോട്ട് പറയുമ്പോ നസലൽ മലക്കു ജിബിരിയിൽ ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്, من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم അവന്റെ റസൂലും പറഞ്ഞു കേട്ട് ഒരാൾ ജീവിക്കുന്ന പക്ഷം فأولئك كشي مع الذين أنعم الله عليهم الله അനുഗ്രഹം ചെയ്ത കൂട്ടരോട് കൂടെയാണ്. അള്ളാഹു അനുഗ്രഹം ചെയ്ത കൂട്ടരാരാ? മിനൻ നബിയീന നബിമാര്, വസ്സുദ്ദീഖീന സിദ്ദീഖീങ്ങള്, വശുഹദായി ശുഹദാക്കള്, വസ്സാലിഹീൻ സാലിഹീങ്ങൾ ഇവരോട് കൂടെയാണെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹുവിന്റെ റസൂല് ഈ വ്യക്തിക്ക് തോതിക്കൊടുക്കുമ്പോ അദ്ദേഹത്തിന് സമാധാനം വരുന്നു, അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്നു. മറ്റൊരു സഹാബി റസൂലുള്ളാഹി അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, മത്തസ്സാഅത്തു യാ റസൂലുള്ളാഹി, ഖിയാമത്ത് നാൾ എന്നാണ് നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു, മാ ആദത്തലഹാ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിക്കുന്ന നീ എന്താണതിന് ഒരുക്കി വെച്ചിരിക്കുന്നത്, തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്താ? ആ സമയത്ത് ഈ മനുഷ്യന്റെ മറുപടി, ഈ സഹാബിയുടെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കൂടുതൽ നിസ്കാരമില്ല, എനിക്ക് കൂടുതൽ നോമ്പില്ല, എനിക്ക് കൂടുതൽ സദഖ ചെയ്തത് പറയാനില്ല, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അതെന്താണെന്നറിയോ? വലാക്കിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഹുബ് ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞ വാക്ക്, അന്തമ അമൻ അഹബബ്താ,
നീ ആരെ ഹുബ് ചെയ്തോ അവരോട് കൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബി പറഞ്ഞതെന്താ? എനിക്ക് കൂടുതലായ നിസ്കാരമോ കൂടുതലായ നോമ്പോ കൂടുതലായ സദഖയോ എനിക്ക് പറയാനില്ല, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടുകൊണ്ട് അടരാത്ത അനുരാഗം അള്ളാഹുവിനോടും തങ്ങളോടുമുണ്ട് നബിയേ. ഇത് പറയുമ്പോ അന്ത മഅമൻ അഹബബ്താ, നീ ഹുബ് ചെയ്തവരോട് കൂടെയാണ്, എന്നെ നീ ഹുബ് ചെയ്തെങ്കിൽ എന്റെ കൂടെ നിനക്ക് സ്വർഗത്തിൽ കടക്കാം എന്നല്ലേ ആ പറഞ്ഞതിന്റെ താല്പര്യം. ബഹുമാനപ്പെട്ട സുഹുവാൻ റളിയല്ലാഹു അൻഹു പറയാം, ഹാജർതു ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഹിജ്റ പോയി. ഫഅതൈതുഹു, അങ്ങനെ ഞാൻ നബി തങ്ങളെ കൊണ്ട് ചെന്നു, മദീനത്ത് ചെന്നു, മക്കയിൽ നിന്ന് മദീനത്ത് ചെന്നതാ. എന്നിട്ട് പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാ നാബിൽ നീ യദക ഉബായിക, അവിടുത്തെ കൈയൊന്ന് തിരുകരമൊന്ന് നീട്ടിത്തരണം, ഞാനൊന്ന് തങ്ങളോട് ബൈഅത്ത് ചെയ്യട്ടെ. അങ്ങനെ ഫനാവലനീ യദഹു, ബാഹുവിന്റെ റസൂൽ അവിടുത്തെ തിരുകരം എനിക്ക് നീട്ടിത്തന്നു. ഫഖുൽതു, അപ്പ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നീ ഉഹിബ്ബുക, ബാഹുവിന്റെ റസൂലേ ഞാൻ തങ്ങളെ ഹുബ് ചെയ്യുന്നു. ഇന്നീ ഉഹിബ്ബുക, ഞാൻ തങ്ങളെ ഹുബ് ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണോ ഹുബ് ചെയ്തത് ആ ഹുബ് ചെയ്തവരോട് കൂടെയാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നോക്കിരിങ്ങൾ, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണോ ഹുബ് ചെയ്തതെങ്കിൽ ആ ഹുബ് ചെയ്ത ആളുകളോട് കൂടെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ മേടിച്ചു കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ആ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഈമാനിന്റെ മാധുര്യം ആ മനുഷ്യന് ലഭിച്ചു. എന്താണ്? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും അവനിലേക്ക് ഏറ്റവും പ്രിയമാവും, അല്ലാഹും റസൂലും അല്ലാത്ത എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും അല്ലാഹുവും റസൂലും അവന് ഏറ്റവും പ്രിയമാകുക, ഒന്നതാ. രണ്ട്, വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാവുക, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാകുക. പിന്നെയോ മൂന്നാമത്തെ കാര്യം, വമൻ യഖ്റഹു അൻ യഊദ ഇലൽ കുഫരി കമാ യഖ്റഹു അൻ യുൽഖാ ഫിന്നാർ, തീയിലേക്കെറിയപ്പെടുന്നത് എത്രമാത്രം വെറുപ്പാണോ അതേ രീതിയിൽ അതിലേറെ ഉപരി കുഫറിലേക്ക് മടങ്ങല് വെറുക്കുക.
കുഫറിലേക്ക് തന്നെ തിരിച്ചു പോവല്ലേ. തീരിടപ്പെടുന്നത് പോലെ തീരിടപ്പെടുന്നത് എത്രമാത്രം പൊറുക്കുന്നോ അതേപോലെ പൊറുക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ബാഹുവിന്റെ റസൂല് പറയാണ് വജദ ബിഹിന്ന ഹലാബത്തൽ ഈമാൻ. ഈ കാര്യങ്ങളെ കൊണ്ട് അവന് ഈമാനിന്റെ മാധുര്യം ലഭിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും ഹുബ്ബുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് അല്ലാഹു, അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശക്തമായ ഹുബ്ബ് നമുക്ക് വേണം, മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് കൊണ്ട് നമുക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം, നമ്മിലേക്ക് ഹിദായത്തിന്റെ ഹിദായത്ത് മാർഗദർശനം, ഹിദായത്തിന്റെ സരണി, അത് നമുക്ക് കാണിച്ചു തന്നത് റസൂലുള്ളാഹി തങ്ങളാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾക്കല്ലേ ഖുർആൻ അവതരിക്കപ്പെട്ടത്, ആ നബി തങ്ങളല്ലേ നമുക്ക് സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പരിചയപ്പെടുത്തിയത്, ആ നബി തങ്ങളല്ലേ നമുക്ക് ദീനിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്, ആ നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ച് സ്വഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറി, അങ്ങനെ താബിഈങ്ങൾ തബഉ താബിഈങ്ങൾക്ക് കൈമാറി, അങ്ങനെ നമ്മുടെ ഗുരുനാഥന്മാരിലൂടെ കിട്ടിയ, നമുക്ക് കിട്ടിയ ഈ അറിവ്, ആ അറിവ് റസൂലുള്ളാഹി തങ്ങളിലേക്കല്ലേ ചെന്നെത്തുന്നത്. ഇന്ന് കേരളത്തിൽ നടത്തുന്ന മറക്കുന്ന മുഴുവൻ ദർസുകളും, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ ദീനീ പ്രവർത്തനങ്ങളും മതപ്രസംഗങ്ങളും വഴുതുകളും ക്ലാസുകളും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന എല്ലാ മതപ്രഭാഷണങ്ങളും എല്ലാ ക്ലാസുകളും, ഇതൊക്കെ അവർക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയല്ലേ കിട്ടിയത്. അവർക്കവരെ ഉസ്താദുമാരിൽ നിന്ന് ലഭിച്ചു, ആ ഉസ്താദുമാരിൽ നിന്ന് മറ്റ് അവരുടെ ഉസ്താദുമാരങ്ങനെ പോയി താബിഈങ്ങളിലെത്തി, താബിഈങ്ങളിൽ നിന്ന് സ്വഹാബത്തിലേക്കെത്തി, സ്വഹാബത്തിൽ നിന്ന് നബി തങ്ങളിലേക്കെത്തി. ആ നബി തങ്ങളിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോട് നമുക്ക് വല്ലാത്ത കടമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മൾ നിലനിർത്തുകയും വേണം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരുമ്പോ ആ റബീഉൽ അവ്വലിനെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും നമുക്ക് തയ്യാറാവുക. അർഹമുർ റഹീമീനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് സലാത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞ് പല ആളുകളും ഇവിടെ നേർച്ചകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാം റാഹത്തിലാക്കുമാറാവട്ടെ. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد
لم يرد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. وصل اللهم ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة النبي سيدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أصحابه البدريين والأحديين وسائر الصحابة والصحابيات كلهم أجمعين وإلى حضرة غوث الأعظم سيد محي الدين عبد القادر الجيلاني قدس الله تعالى سره العزيز. اللهم وإلى حضرة سيد العارفين سيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء الصديقين والصالحين. اللهم زد لهم شرفنا لا شرف وفضلنا لا فضل وكرامتنا لا كرامات لديك يا ذا الجلال والإكرام. اللهم حسن مرادنا وقل حاجاتنا يا قاضي الحاجات. اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين يسر عسيرنا وسخير أمورنا واشف أمراضنا وقض حوائجنا واقض ديوننا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك لنا فيما أعطيتنا وقنا شر ما قضيت. اللهم بارك. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وإلى حضرات آبائنا وأمهاتنا وأزواجنا وذرياتنا. اللهم وإلى حضرات من ماتوا منا اللهم اجعلنا واجعلهم من أهل الجنة ولا تجعلنا ولا تجعلهم من أهل النار. اللهم اجمع بيننا وبينهم في دار السلام. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهما كما ربونا صغارا. اللهم احينا مسلما وتوفنا مسلما والحقنا بالصالحين. اللهم انا نسألك حبك وحب من يحبك حب كل عمل يقربنا الى حبك يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين قوموا يا عباد الله تعظيما للشأن ذكر الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ പതിനീങ്ങളാൽ തുണ റബ്ബനാ لا إله إلا الله محمد رسول الله ذكرم صلاة നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള
കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, പതിരീങ്ങളാൽ തുണ റബ്ബനാ. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും പതിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും പതിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും പതിരീങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും പതിരീങ്ങളെ ബറകത്തിനാൽ യമിക്കാക്കണം യാ റബ്ബനാ. ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സൂര്യയും മറ്റുള്ള ദീനമടങ്ങളും പതിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ് അല്ലാഹുവിനെ മനസ്സിൽ കണ്ട് ഉദ്ദേശങ്ങൾ പ്രത്യേകമായി കരുതി അല്ലാഹുവിനെ വിളിക്കുക. അല്ലാഹു ഉത്തരം ചെയ്യട്ടെ. രണ്ട് കണ്ണു അടച്ചുകൊണ്ട് അല്ലാഹുവിനെ വിളിക്കുക.
അല്ലാഹു അല്ലാഹു അല്ലാ 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മതുലൂബി 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 അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ
അല്ലാഹു അല്ലാഹ് അല്ലാഹ് 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 ഇലാഹി അന്ത മഖ്സൂദീ ورضاك مطلوبي إلهي أنت مقصودي 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 الله ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الله 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 الله
Allah, 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا كليم الله الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا سيد الأولين والآخرين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني اللهم إركني
മരണപ്പെട്ടു പോയവർക്കുള്ള ദിക്ര് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർമാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട കുമരം പുത്തൂര് അലിമുസിരിയാർ, വലിയ പണ്ഡിതനും വലിയ ഗണ്ണന പ്രാസംഗികനും യു എയിൽ പല സ്ഥലങ്ങളിലും അറബികളടക്കം വന്നിരുന്ന ദർസുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അലി ഉസ്താദ്. ബഹുമാനപ്പെട്ടവരുടെ മരണം ഒരത്ഭുത രീതിയിലുള്ള മരണമായിരുന്നു. മരണപ്പെടുന്ന അന്ന് ബഹുമാനപ്പെട്ടവർ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഴീമി കൊല്ലം, അദ്ദേഹത്തിന്റെ പ്രഭാഷണം അലി ഉസ്താദിന്റെ തൊട്ടനാട്ടിൽ നടക്കുമ്പോൾ ആ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് പോവാ. അവിടെ ചെന്നപ്പോ പ്രവർത്തകർ ബഹുമാനപ്പെട്ട അലി ഉസ്താദിനെ സ്റ്റേജിലേക്ക് ആനയിച്ച് ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് ആ പരിപാടിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബഹുമാനപ്പെട്ട റഷീദ് സക്കാഫി ഏലംകുളം, എന്റെ അളിയന്റെ അളിയനാണ്, അവരോടൊപ്പമാണ് അലി ഉസ്താദ് ഈ പ്രഭാഷണ വേദിയിലേക്ക് പോയത്. തിരിച്ചു വരുന്നതും രണ്ടുപേരും ഒപ്പമാണ്. അലി ഉസ്താദ് നെഞ്ചിന്റെ ഭാഗത്ത് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് എന്ന് പറയുകയും ബഹുമാനപ്പെട്ടവരെന്തോ ദിക്കിറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു, റഷീദ് സക്കാഫി ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ അത് കൂട്ടാക്കിയില്ല, വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ്. അങ്ങനെ വീട്ടിലെത്തി ബഹുമാനപ്പെട്ടവർ, എനിക്ക് ബാത്റൂമിൽ പോവണം. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ബഹുമാനപ്പെട്ടവർ വുളു എടുത്ത് വന്നതിന് ശേഷം വീട്ടുകാർ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുമ്പോ ഹോസ്പിറ്റലിലേക്കൊന്നും പോവണ്ട, സംസം എടുക്കാൻ വേണ്ടി പറഞ്ഞ്. ആ സംസം കയ്യിൽ കൊടുത്തപ്പോ ഒരു ഗ്ലാസ് സംസമിലേക്ക് ബഹുമാനപ്പെട്ടവർ ആയത്തുൽ കുർസി മന്ത്രിക്കുകയാണ്. ആയത്തുൽ കുർസി സ്വന്തം തന്നെ ഓതി അതിൽ മന്ത്രിച്ച് ബഹുമാനപ്പെട്ടവർ സംസം കുടിച്ച് ബെഡിൽ അങ്ങോട്ട് കിടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലി ബഹുമാനപ്പെട്ടവർ ബെഡിൽ കിടക്കുന്നു. റഷീദ് സക്കാഫി ഏലംകുളം ഒന്നും പോന്നിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്, മക്കളുണ്ട്. ബഹുമാനപ്പെട്ടവരാ കിടത്തും. ഒരല്പസമയം കഴിഞ്ഞതുള്ളൂ, വളരെ ചെറിയ സമയം കൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് വഫാത്തായി പോയി. നോക്കണം നിങ്ങൾ എന്തൊരു നല്ല മരണ. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് ആ പ്രഭാഷണം ഫാറൂഖ് നഴീമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിങ്ങനെ പറയുമ്പോ രണ്ട് കണ്ണിൽ നിന്നും വെള്ളൊലിക്കുമ്പോ ആ ഒലിക്കുന്ന വെള്ളം രണ്ട് കൈകളെ കൊണ്ടും ബഹുമാനപ്പെട്ട അലി ഉസ്താദ് തുടക്കുന്നുണ്ട്. അതൊക്കെയും നെറ്റിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടരാത്ത ഇഷ്കുള്ള ആളാ. റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോഴേക്ക് കണ്ണ് ചുവന്നു പോവുക, കണ്ണെന്ന് വെള്ളമൊലിക്കുക. ഈമാനാണത്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ മരിക്കാൻ കഴിയുക. വുളുവെടുത്ത് പൂർണമായ വുളുവോടുകൂടെ സംസം വെള്ളം കുടിച്ചു. ആ സംസമിലേക്ക് ലോകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് സംസമാ.
وأفضل المياء ماء قد نبع بين أصابع النبي المتبع يليه ماء زمزم فالكوثر فنيل مصرا ثم باقي الأنهر ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരലുകൾക്കിടയിലൂടെ ഒരിച്ച വെള്ളമാണ് വെള്ളങ്ങളെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം. ആ വെള്ളം ഈ കുഞ്ഞുങ്ങൾക്കും കിട്ടിയിട്ടില്ല, അത് കിട്ടിയ ആളുകളാണ് സ്വഹാബത്ത്. പിന്നെ രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളേതാ? യലീഹി മാഉ സംസമിൻ. പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മുത്തുനബി തങ്ങളെ ഉപ്പാപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാറിട്ടടിച്ച തരത്തു നിന്ന് പൊട്ടി ഒലിച്ച വെള്ളം, അതാണ് സംസം. അതാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന വെള്ളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ഇന്ന് ലഭിക്കാവുന്ന വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസമാ. ഏ സംസമാണ് അലി ഉസ്താദ് കുടിച്ചത്. അതും കുടിച്ച് ആ സംസമിലേക്ക് ഓതിയതോ സയ്യിദുൽ ആയി ആയത്തുകളുടെ നേതാവായ ആയത്തുൽ കുർസി. ഏ ആയത്തുൽ കുർസി ഓതിയിട്ട് അത് ഉസ്താദ് തന്നെ ഓതിയിട്ട് വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കുക. എന്തൊരു നല്ല മരണം. ബഹുമാനപ്പെട്ട അബ്ദുൽ വാരിസ് സഖാഫി, എന്റെ എല്ലാമെല്ലാമായ ബഹുമന്ദ്യരായ ഖലീൽ തങ്ങളുപ്പാപ്പ, ബാഹുബേ അവിടുത്തേക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവിടുത്തെ തണല് നീട്ടിത്തരണേ അല്ലാ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പാന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനും ഏറ്റവും സ്നേഹമുള്ള ശിഷ്യനുമാണ്. ഉസ്താദിന്റെ അടുക്കൽ നീണ്ട കാലം പഠിച്ച് മർകസ് സഖാബത്ത് സുന്നിയ എന്ന ലോകത്ത് തന്നെ പേരുകേട്ട സ്ഥാപനം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവിടുത്തെ തണല് നീട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൽ നിന്ന് പഠിച്ച് അവിടുന്ന് തഹസ്സുസും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ് മഅദിനിലേക്ക് തന്നെ ക്ഷണിച്ച് 14-15 വർഷം മഅദിനിൽ മുദരിസായി സേവനം ചെയ്യുമ്പോ ആ മഅദിനിന്റെ പ്രവർത്തനവുമായി അവിടെ കേവലം ഒരു മുദരിസായി നിൽക്കല്ല, അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ഉയർച്ചക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഖലീൽ തങ്ങളുപ്പാപ്പാന്റെ മനസ്സിൽ അദ്ദേഹം വലിയ അദ്ദേഹം വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനത് ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞില്ല. എത്രയോ സമയത്തിന് ശേഷമാണ് ആ വഫാത്തിന്റെ വിവരമൊന്നും ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് പാടുപെടുന്നത്. ആ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുള്ളത് ഒരു പണ്ഡിതൻ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാനിങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീൽ തങ്ങളുപ്പാപ്പ മയ്യത്ത് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ആ മയ്യത്ത് വരുമ്പോ മയ്യത്തിന്റെ കൂടെ ഉസ്താദുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അബ്ദുൽ വാരിസ് സഖാഫിയുടെ ചെറിയ പിഞ്ച് പൈതങ്ങളെ കാണുമ്പോ ഉസ്താദ് പൊട്ടുകയാ. ഉസ്താദിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എത്ര യാസീനാണ് അവിടെ ഊതിയത്, എത്ര വലിയ വലിയ ആലിമീങ്ങളാണ് അവിടെ വന്നത്. ആ ജനാസ വീട്ടിൽ നിന്നെടുക്കുമ്പോ ഖലീൽ തങ്ങളുപ്പാപ്പ നിറഞ്ഞ കണ്ണുകളോടെ ഇടറുന്ന കൽബോടെ ദുആ ചെയ്യുകയാ. ആ ദുആക്ക് ശേഷം മയ്യത്ത് സ്കൂൾ മുറ്റത്തേക്ക് എടുക്കുമ്പോ അവിടെ 10,000 ഒരുമിച്ച് കൂടിയത്, റോഡ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാ. അവിടെ വെച്ചു ഉസ്താദ് വാരിസ് സഖാഫിയെ പറ്റി പറഞ്ഞ്
അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാനും അദ്ദേഹത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലൊക്കെ മയ്യിത്ത് നിസ്കരിക്കാനൊക്കെ ഉസ്താദ് നിർദ്ദേശിച്ച് വാരിദ് ഖാബിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി മയ്യിത്ത് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖബർസ്ഥാനിലേക്ക് ജനാസ അങ്ങോട്ടെടുത്ത് ആ ജനാസ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലിയിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ അവിടെ ആയിരക്കണക്കായ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും സയ്യിദുമാരും അവിടെ കൂടിയിട്ട് തബാർക്ക സൂറത്തോതുകയാണ്. ഒരു വല്ലാത്ത അത്ഭുതമുള്ള കാഴ്ചയാണ്. ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് തബാറക്ക സൂറത്തോതുകയാ. അങ്ങനെ തസ്ബീഹത്തിന്റെ സമയം വരുമ്പോ തസ്ബീഹത്തും ഈ ആയിരങ്ങൾ ഒരുമിച്ച് ചൊല്ലുകയാ. ആ അബ്ദുൽ വാരിസ് ഖാബിക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പയാണ് വാരിസ് ഖാബിക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്. എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യനാ, എന്തൊരു ഭാഗ്യവാനാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ അദ്ദേഹത്തിന്റെ കബറിന്റെ തലക്കുമ്പുറത്തിരുന്നിട്ട് അതാ തൽഖീന് ചൊല്ലിക്കൊടുക്കുന്നു. ആ തൽഖീനും കഴിഞ്ഞ് നീണ്ട സമയം ദുആ ചെയ്ത് ആ ദുആക്ക് ശേഷം തസ്ബീഹത്ത് ചൊല്ലുകയാ. ഒരു മണിക്കൂറോളം അലിമീങ്ങളും മുത്തലിമീങ്ങളൊക്കെ സയ്യിദുമാരൊക്കെ കൂടിയിട്ട് അതാ തസ്ബീഹത്ത് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഖബറിലേക്ക് മണ്ണ് വാരിട്ട രംഗൊക്കെ വല്ലാത്ത രംഗമാണ്. മിൻഹാ ഖലഖ്നാകും, ഒരു പിടി മണ്ണെടുത്ത് മിൻഹാ ഖലഖ്നാകും, അടുത്ത പിടിയെടുത്ത് വഫീഹാ നുഹ്രിജുക്കും, അടുത്ത പിടിയെടുത്ത് വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റാ. ഇത് പറഞ്ഞിട്ട് മൂന്ന് പിടി മണ്ണ് വാരി ഇങ്ങോട്ട് ഇട്ട് തിരിച്ചു വരുമ്പോ ഒലിക്കുന്ന കണ്ണുകളോടെ വരികയാണ് അലിമീങ്ങളും മുത്തലിമീങ്ങളും ഒരുപോലെ. പല പല ആളുകൾക്കും അതാ സ്വന്തമായി നിൽക്കാൻ വരെ കഴിയുന്നില്ല. അത്രയേറെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരടക്കം അവിടെ കൂടിയിരുന്നു. നാടന്മാരായ SSF SYS മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ കർമ്മോത്സകരായ പ്രവർത്തകരൊക്കെ അവരെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. ഒരു വല്ലാത്ത രംഗമുള്ള കാഴ്ചയായിരുന്നു. പടച്ച റബ്ബേ, ഞങ്ങളെ കൂട്ടുകാരനായ അബ്ദുൽ വാരിസ് ഖാബിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നെങ്കിൽ നീ മാപ്പ് ചെയ്യണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദേഹത്തിന്റെ ദറജേറ്റി കൊടുക്കണം അല്ലാ. അലി ഉസ്താദിന്റെ ദറജേറ്റി കൊടുക്കണം അല്ലാ. അലി ഉസ്താദിന്റെ ദറജേറ്റി കൊടുക്കണം അല്ലാ. അലി ഉസ്താദിന്റെ ദറജേറ്റി കൊടുക്കണം അല്ലാ. അവരുടെ രണ്ടുപേരുടെ പേരിലും തഹ്ലീൽ ചൊല്ലുന്നു. നമ്മുടെ കുത്തുകല്ലിൽ ഹംസ, അദ്ദേഹത്തിന്റെ മക്കളും കുടുംബങ്ങളൊക്കെ ഈ സദസ്സിലുണ്ട്. അവരെപ്പോഴും ഈ സദസ്സിൽ വരുന്നവരാണ്. ഈ സദസ്സിനെ വല്ലാതെ ഹുബ് ചെയ്യുന്നവരാണ്. അവരുടെ പേരിലും തഹ്ലീൽ നടക്കുന്നു. എല്ലാ ആളുകളും ആത്മാർത്ഥമായി തഹ്ലീൽ ചൊല്ല. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. തഹ്ലീൽ ചൊല്ലുമ്പോ നിങ്ങളൊക്കെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളും നേർച്ചകളൊക്കെ എന്റെ കയ്യിൽ തരാം. ഇരുപത് ഖത്തം ഇല്യാസ് അഹ്സനിയുടെ അദ്ദേഹം വാട്സപ്പിലൂടെ പിന്നെ പല ഗ്രൂപ്പുകളിലും അദ്ദേഹം നിർദ്ദേശിച്ച് 20 ഖത്തം വാരിസ് ഖാഫിന്റെ മേൽ ഓതിയിട്ടുണ്ട്. അലിസ്താനവിൽ 12 ഖത്തം പിന്നെ ബഹുമാനപ്പെട്ട അലിസ്താദിന്റെ മേലും വലിയ സേവനമാണ് ചെയ്യുന്നത്. അള്ളാഹു ഇല്യാസ് അഹ്സനിക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ.
അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഒക്കെ കബൂലാക്കട്ടെ, അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. അപ്പോ ഈ 12 ഹത്തം അരിസ്താദിന്റെ മേലിലും 20 ചില്ലാനം ഹത്തം പിന്നെ ബഹുമാനപ്പെട്ട വാരിസ് ഖാഫിന്റെ മേലിലും കൊതിയിട്ടുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ അവിടെ വെച്ച് ദുആ ചെയ്യാണ്. നിങ്ങളൊക്കെ ഒരു നല്ല സദസ്സാണ്. നിങ്ങളൊക്കെ കഴിയുന്ന സംഭാവനകൾ തരാ, അല്ലാഹു കബൂലാക്കട്ടെ. ജദ്ദീദു ഈമാനക്കും നമ്മളെ അബ്ദുസ്താദ് അബ്ദുസ്താദ് അല്ലാഹു തആല ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ, ബാരിക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒരൊറ്റ സലാത്തും മുടങ്ങാതെ വരുന്നവരാണ് അബ്ദുസ്താദ്, അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. ജദ്ദീദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله അള്ളാഹു നാം ഈ ചൊല്ലിയ തഹ്ലീലുകളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. നാം നേരത്തെ പേര് പറഞ്ഞ മൂന്ന് പേരുടെ റൂഹിൽ അർവാഹുകളിലേക്കും ഈ സമയത്ത് തന്നെ ഇതിന്റെ മിഥിര സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഖബറിലുണ്ടെങ്കിൽ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഖബറിലുണ്ടെങ്കിൽ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ദറജ എത്തിക്കൊടുക്കട്ടെ, ദറജ എത്തിക്കൊടുക്കട്ടെ. സ്വർഗപ്രവേശനം അല്ലാഹു കൊടുക്കട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷ കൊടുക്കട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷ കൊടുക്കട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സലാത്തിലേക്കുള്ള ഇന്നത്തെ പായസം നമ്മുടെ പി അസീസ് അദ്ദേഹത്തിന്റെ വകയാണ്. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കിയതായിരുന്നു. അൽഹംദുലില്ലാഹ് റാഹത്തിൽ എല്ലാം കഴിഞ്ഞു. അല്ലാഹു തആല കുട്ടിക്ക് ആഫിയത്തും സിഹ്ഹത്തും അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. എല്ലാ സ്വലാത്തിലും ഭക്ഷണം, പിന്നെ ഇവിടെ വരുന്ന ഉസ്താദുമാർക്കും എനിക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ, പിന്നെ സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം അവിടുന്നാണ്. എല്ലാ സ്വലാത്തിലും അള്ളാഹു തആല അവർക്ക് ഖൈറ് ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ഖൈറ് ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഖൈറ് ബറക്കാത്തുകൾ ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ.
പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു ഖൈർ ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കാവരും സംരക്ഷണവും അള്ളാഹു താര കൊടുക്കട്ടെ. അവർക്ക് അവരുടെ ഏർപ്പാടുകളൊക്കെ അള്ളാഹു ഖൈർ ബറക്കാത്തുകൾ ധാരാളമായി അള്ളാഹു ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷത്തിനാക്കി കൊടുക്കട്ടെ. ആലിമീങ്ങളോടും മുത്താലിമീങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു എന്നെന്നും നിലനിർത്തി അതുവഴി അള്ളാഹു തര സ്വർഗം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തര സ്വർഗം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആ കുട്ടിയെ അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. നല്ല ആഫിയത്തും സിഹത്തും അള്ളാഹു തര കൊടുക്കട്ടെ. നല്ല ആഫിയത്തും സിഹത്തും അള്ളാഹു തര കൊടുക്കട്ടെ. കോയമ്പത്തൂരിൽ നിന്ന് എല്ലാ മാസവും ഈ സലാത്തിലേക്ക് വരുന്ന ഒരു ടീം, അവര് ഇന്ന് വന്ന് അവര് കയ്യിൽ നേർച്ച പൈസ അവരേൽപ്പിക്കുന്ന സമയത്ത് അവര് പറയാ സംസാരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ, സംസാരിക്കാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ സലാത്തിലേക്ക് നേർച്ചയാക്കി അൽഹംദുലില്ലാ ഫലം കണ്ടിട്ടുണ്ട് എന്ന് അവര് നേർച്ച പൈസ ഏൽപ്പിച്ച ആളോട് എന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവര് പിന്നെ വളരെ വെഴുകിയാണ് എത്തിയത്. അവര് എന്നോട് പറയണം എന്ന് പറഞ്ഞ് അവരേൽപ്പിച്ചിരിക്ക. അവര് കൊണ്ടുവന്നതാണ് ഈ പെട്ടി. അവര് പിന്നെ സലാത്തിലേക്ക് ദാ കോയമ്പത്തൂർ നിന്ന് എഴുതിയാണ്ട് അവര് ഒരു സലാത്തിലേക്ക് ഈ പെട്ടി അതവരെ വീട്ടിൽ വെച്ച് അതിലേക്ക് ഇങ്ങനെ കാശുകൾ ഇട്ടിട്ട് അവര് കൊണ്ടുവന്നതാണ്. അതേപോലെ നേർച്ച കാശുകൾ അവര് തന്ന നേർച്ച കാശുകളാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈർ ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. ഖൈർ ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ഖൈർ ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കട്ടെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. റാഹത്തും സന്തോഷവും അള്ളാഹു തആല നൽകട്ടെ. റാഹത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അവരെന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്ര വിദൂരത്തുനിന്ന് ഈ സലാത്ത് മജ്‌ലിസിലേക്ക് എത്തുന്നതെങ്കിൽ അള്ളാഹു ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ഒന്ന് രണ്ട് സലാത്തുകൾക്ക് മുമ്പാണ് കോഴിക്കോട് മൊയ്പോത്തിൽ നിന്ന് ഈ മുത്താലിമിന്റെ കുടുംബക്കാരനായ ഒരു വ്യക്തി, 29 വയസ്സായ 29ഓ 30ഓ വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് കല്യാണം ശരിയാവാതെ 4ഓ 5ഓ വർഷമായിട്ടുണ്ട് കല്യാണം നോക്കുന്നു. ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് ഈ മജ്‌ലിസിൽ വന്നത്. അൽഹംദുലില്ലാ ഇന്നലെ വിളിച്ചിരുന്നു, റാഹത്തായിട്ടുണ്ട്, വഴുകാതെ ഈ സലാത്തിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബ് ആ ബന്ധം മരണം വരെ നിലനിർത്തി സ്വർഗത്തിലേക്കുള്ള ബന്ധമായി അള്ളാഹു തആല ആക്കി കൊടുക്കട്ടെ. അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷത്തിനാക്കി കൊടുക്കട്ടെ. ചെറുതും വലുതുമായ സംഭാവനകൾ പലരും നൽകിയിട്ടുണ്ട്. ലൈസൻസ് കിട്ടാൻ വേണ്ടി നേർച്ചയാക്കി കിട്ടിയെന്ന സന്തോഷം, കിട്ടിയ സന്തോഷത്തിൽ 1000 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ശമ്പളം കിട്ടാതെ വിഷമിച്ചപ്പോ ഒരു സംഖ്യ നേർച്ചയാക്കി ശമ്പളം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. 2 കസേരകൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല റാഹത്തിലാക്കി കൊടുക്കട്ടെ. 2 കസേര തന്ന കുഞ്ഞറമുട്ടി ഇടക്കുളം, അല്ലാഹു സിപി കുഞ്ഞറമുട്ടി, അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫ കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരികയാണ്. ആ റബീഉൽ അവ്വലിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു പരിപാടി
വർഷങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. ഈ വർഷം നവംബർ 19-ാം തീയതി, ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച 10 മണി തൊട്ട് 3 മണി വരെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ അത് നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്നവരൊക്കെയും അതിൽ പങ്കുകൊള്ള ശേഷം അസ്ർ നിസ്കാരത്തിന് ശേഷം ഇസ്തിഖ്ബാലുർ റബീഉ എന്ന പേരിൽ ഒരു റാലി, റബീഉന്റെ ഒരു വിളംബര റാലി, പ്രായം ചെന്നവരും യുവാക്കളും മുത്തഅല്ലിമീങ്ങളും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഒരു നല്ല ഒരു റാലി അസ്ർ നിസ്കാരത്തിന് ശേഷം ഇവിടുന്ന് പട്ടണ നടക്കാവിലേക്ക് പുറപ്പെടും. ആ റാലിയില് നിങ്ങളെല്ലാവരും, പുരുഷന്മാരെല്ലാവരും സംബന്ധിക്കണം. ആ റാലി മഗ്‌രിബാവുമ്പോ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലെത്തി, റാലി അവസാനിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നല്ല ഒരു മൗലൂദ് സദസ്, റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ഒരു മൗലൂദ് സദസ്, അതില് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും വരാം. റാലിയിൽ സ്ത്രീകൾക്ക് വരാൻ പറ്റൂല, പുരുഷന്മാര് മാത്രം വരാം. മഗ്‌രിബ് നിസ്കാരശേഷം 9 മണിയാവുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് പിരിഞ്ഞ്, 9 മണിയാവുമ്പോഴേക്കും നമ്മുടെ പരിപാടി എല്ലാം പിരിഞ്ഞു. ഈ രൂപത്തിൽ നമ്മുടെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ റാലിക്ക് വരുന്നവരാണ്, എല്ലാവരും വരണം. ഞായറാഴ്ചയാണ് അധിക ആളുകൾക്കും വന്ന് ഒഴിവുള്ള ദിവസമാണ്. ജോലിക്ക് പോകുന്ന, പണിക്ക് പോകുന്ന ആളുകളൊക്കെ ആ ഒരു ദിവസം ഒന്ന് നേരത്തെ പണി മതിയാക്കി അവരൊക്കെ വരണം. ഇൻഷാല്ലാ അസ്ർ നിസ്കരിച്ച് താമസിയാതെ നമുക്ക് റാലി ആരംഭിക്കണം. നിങ്ങളെല്ലാവരും വരണം, നിങ്ങളൊക്കെ വരണം, എല്ലാവരും വരണം. വരുന്ന ആളുകളൊക്കെ തലമറച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. തൊപ്പി വെക്കാൻ പറ്റുന്ന ആള് തൊപ്പി വെക്കുക, വെള്ള തലി കെട്ട്, വെള്ള പിന്നെ ടവല് കൊണ്ട് തലമറക്കാൻ പറ്റുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ തലമറക്കുന്നെങ്കിൽ ആ വസ്തു കൊണ്ട് തലമറച്ചുകൊണ്ട് ആയിരിക്കണം, തലമറച്ചുകൊണ്ടായിരിക്കണം ആ റാലിയിൽ പങ്കെടുക്കേണ്ടത്. വസ്ത്രം വെള്ളയായാൽ വളരെ നന്നായി, നിങ്ങൾ ധരിക്കുന്ന ഏത് വസ്ത്രം ഇട്ട് വരാം. വെള്ള വസ്ത്രമായാല് വെള്ള വസ്ത്രം അഹ്സനു സിയാബിക്കും അൽബയാ, നിങ്ങളെ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം വെളുപ്പാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തെ വിളംബരം ചെയ്തറിയിക്കുന്ന ആ റാലിയിലേക്ക് വെളുത്തതിട്ട് വരുമ്പോ ഇതൊരു കൗതുകമാണ്, അതൊരു ചുരുക്കാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ വെള്ളട്ട് വരാ. എന്തായാലും നിങ്ങളൊക്കെ സാന്നിധ്യം അതിന് വേണം. സത്യത്തിൽ ഇതാണ് പ്രത്യക്ഷത്തിൽ റസൂലുള്ളാഹി തങ്ങളോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കരുത്, പ്രത്യക്ഷത്തിലുള്ള പ്രകടിപ്പിക്കരുത്, ഷെയർ വെളിവാക്കിയിട്ടുള്ള പ്രകടിപ്പിക്കരുത്. അപ്പൊ നിങ്ങളൊക്കെ വരും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇൻഷാല്ലാ അതിനൊരു സ്വാഗത സംഘം ഇവിടെ വെച്ച് സ്വാഗത സംഘത്തിന്റെ ആളുകളെ വായിക്കുന്നു. സ്വാഗത സംഘത്തിന്റെ ആളുകൾ വായിക്കുമ്പോൾ അവര് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മുടെ മദ്രസ കമ്മിറ്റി അതിനൊരു സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മദ്രസ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർക്കും ഇതിന്റെ ഡ്യൂട്ടിയുണ്ട്. എന്നാലും ഇതില് കുറഞ്ഞ ആളുകളെ പേരുൾപ്പെടുത്തിയിട്ട് ഒരു സ്വാഗത സംഘം വായിക്കുന്നുണ്ട്. ആ സ്വാഗത സംഘത്തിന്റെ ഒരു യോഗം അടുത്ത ചൊവ്വാഴ്ച 7-ാം തീയതി ചൊവ്വാഴ്ച അതിന്റെ ഒരു മീറ്റിംഗ് കോളേജിൽ വെച്ചുകൊണ്ട് മഗ്‌രിബ് നിസ്കാര ശേഷം ചേരുന്നുണ്ട്.
ഇതിന് പേര് വായിക്കുന്ന ആളുകളും ഇനി അതിലേക്ക് സഹകരിക്കൂടാനൊക്കെ പറ്റുന്ന അതിന്റെ പ്രവർത്തനമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആളുകൾ അതിൽ വന്നാൽ സന്തോഷമാണ്. കുറച്ചാളുകളെ പേര് വായിച്ചു എന്നേ ഉള്ളൂ, അല്ലാത്ത ആളുകളൊക്കെ ഇതിന്റെ പ്രവർത്തകർ തന്നെയാണ്. അതില് റെഡിയായിട്ട് അതിന് താല്പര്യം കാണിച്ചു വന്നാല് വല്ലാത്ത സന്തോഷമാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. കുറച്ച് പിന്നെ കുറഞ്ഞ ആളുകളുടെ പേര് ഇവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ സ്വാഗത സംഘം ഇവിടെ വെച്ച് അതിന്റെ ആളുകളെ പേര് വായിക്കുന്നുണ്ട്. മറ്റൊന്ന് ഉണർത്താനുള്ളത്, മഗ്രിബിന് ശേഷം നടക്കുന്ന മൗലൂദ്, ആ മൗലൂദ് ചീരിനിയും കൊടുത്തിട്ടാണ് പിരിയാ. ഇതിനെടുന്ന ചീരിനി ചീരിനിങ്ങളൊക്കെ കൊണ്ടുവരണം. എല്ലാവരും വീട്ടിന്ന് ചീരിനി കൊണ്ടുവരാ. എന്താ ഇപ്പൊ കൊണ്ടുവരാ ചീരിനി? എന്താ കൊണ്ടുവരാ? അത് നിങ്ങൾ ആറാം നമ്പർ ഒന്നും കൊണ്ടുവരരുത്, ഔരും മിച്ചറൊന്നും കൊണ്ടുവരരുത്. അതേസമയത്ത് പിന്നെ എന്താ ചീരിനി കൊണ്ടുവരാ? നെയ്യപ്പോ കുയ്യപ്പോ കലത്തപ്പോ പഴംപൊരിയോ പിന്നെ ഉള്ളിവട അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഒരു പൊരികൾ, പൊരിച്ച കടികൾ, അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കലാ നല്ലത്. അങ്ങനെ എല്ലാരും കൊണ്ടുവരാ ഇൻഷാല്ലാ. അതിവിടെ വെച്ച് മൗലൂദിന്റെ സദസ്സിൽ വെച്ച് അതിന്റെ ആ തബറുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും. മധുരമുള്ളത് അവനാ നല്ലത്. ഇനി മധുരം പറ്റാത്ത ആളുകളും നമ്മളെ കൂടി കൂട്ടത്തിൽ ഇടക്കിടക്ക് ഉള്ളത് കൊണ്ട് എന്നാ അതും ഉണ്ടായിക്കോട്ടെ കുറച്ചൊക്കെ. അപ്പൊ ഏതായാലും ആ ചീരിനി ഭംഗിയാക്കണം, എല്ലാവരും കൊണ്ടുവരണം ഇൻഷാല്ലാ. അത് നമ്മളെ കോളേജിന്റെ ഉദ്ഘാടനത്തിന് ചീരിനി കൊണ്ടുവന്നപ്പോ അതൊരു മര പോലെ ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ആളുകള്, നമ്മളെ പരിസരത്തുള്ള ആളുകള്, നമ്മുടെ ഈ സലാത്ത് മജ്ലിസിന്റെ ആളുകൾ അങ്ങനെയാണ് ഇതിനെ ഏറ്റെടുക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ വരണം. ഈ സലാത്ത് മജ്ലിസിൽ വന്ന മുഴുവൻ ആളുകളും അതിൽ വരണം. മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് ആ സന്ദേശം കൈമാറും വേണം. അത് നല്ലൊരു സദസ്സായിരിക്കും, നല്ല ദുആക്കുത്തരമുള്ള മജ്ലിസായിരിക്കും. നിങ്ങളെല്ലാവരും ഒരു നല്ല മൗലൂദ് ഓതിറ്റമൊക്കെയാണ് പിരിയ. അപ്പോ പുരുഷന്മാര് നേരത്തെ റാലിക്ക് പിന്നെ അസ്ർ നിസ്കരിക്കാൻ തന്നെ എത്താം. പിന്നെ രാവിലെ നടക്കുന്ന കുട്ടികളുടെ ഇമ്പമാർന്ന പരിപാടി, പ്രത്യേകിച്ച് ഈ നാട്ടുകാരോട് പറയാണ്, നിങ്ങൾ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ വളർത്തുന്ന നിങ്ങളെ മക്കളാണ്, ആ മക്കളെ നിങ്ങൾ സ്നേഹിച്ച് അവരെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് അവര് ഭക്ഷണം കൊടുക്കുന്നത്. ഏത് കുട്ടിനോട് പിന്നെ നമ്മൾ ഇടക്ക് കുട്ടികളെ ഒഴിവിട്ടുന്ന സമയത്തൊക്കെ വിളിച്ച് റൂമിൽ വിളിച്ച് ഭക്ഷണത്തിന്റെ സ്ഥിതികളൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള വിവരങ്ങളാണ് കുട്ടികളൊക്കെ പറയാറുള്ളത്. കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന രക്ഷിതാക്കൾ ബാഹു തലവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ബാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ബാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ച് മക്കളെ പോറ്റി വളർത്തുന്ന രക്ഷിതാക്കൾ ബാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ കുട്ടികളെ പരിപാടി 9 മണിക്ക് ഇൻഷാല്ലാ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു 2 മണി 3 മണിന്റെ ഉള്ളിൽ അത് പൂർണ്ണമായി കഴിഞ്ഞ് 2 മണിക്ക് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ട്. ആ രക്ഷിതാക്കളെ മീറ്റിംഗാണ് 2 മണിക്ക് ശേഷം. അപ്പൊ ഏതായാലും 2 മണിയാകുമ്പോഴേക്ക് കുട്ടികളെ പരിപാടിയൊക്കെ കഴിയും. അതിനുശേഷം അസറിന് ശേഷമാണ് നമ്മളെ പരിപാടി. ആ പരിപാടിക്ക് നിർബന്ധമായും എല്ലാവരും എത്തണം. ഇതിലും നിങ്ങളൊക്കെ പങ്ക്, കുട്ടികൾക്ക് നിങ്ങളൊക്കെ വരുമ്പോൾ ആവേശമാണല്ലോ. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇൻഷാല്ലാ ഇവരാണ് പിന്നെ നമ്മുടെ ദാഴികളായിട്ട് വരാനുള്ള ഖതീബുമാരും മുദരിസുമാരും അങ്ങനെ ദീനി സേവന മാർഗങ്ങളിൽ വരാനുള്ള ആളുകളാണ് ഇവരൊക്കെ. അത് മനസ്സിലാക്കി അവർക്ക് പ്രചോദനം കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ കടമയാണ്. അവരെ വളർത്തിക്കൊണ്ടുവരൽ നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത നമ്മുടെ സലാത്ത് നവംബർ 10 ഞായറാഴ്ച, ഡിസംബർ അല്ലേ, അടുത്ത സലാത്ത് ഡിസംബർ 10 ഞായറാഴ്ച, അടുത്ത സലാത്ത് ഡിസംബർ 10 ഞായറാഴ്ച. രണ്ട് കൈയും ഉയർത്തി ഇഖ്ലാസോടുകൂടെ ആമീൻ പറയാം. നമ്മുടെ ഇസ്തിഖ്ബാൽ റബീഉൽ സ്വാഗത സംഘം അതിന്റെ ഒരു പാനല് വായിക്കുകയാണ്. അത് നമുക്ക് സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. എല്ലാവരും അത് അംഗീകരിക്കുക. പേര് വായിക്കാം. അതില് പിന്നെ ആരെങ്കിലും ചേർക്കാനുള്ളവരെ പിന്നെ ചേർക്കാം. വെട്ടം കുഞ്ഞിബാബ ഹാജി കൈത്തക്കര ചെയർമാൻ,
സി കെ ഉബൈദ ഹാജി അടക്കുളം വൈസ് ചെയർമാൻ, കുഞ്ഞിപ്പത്തങ്ങൾ കുറ്റൂര് വൈസ് ചെയർമാൻ, പി മുഹമ്മദ് കുട്ടി ഹാജി അനന്താവൂർ വൈസ് ചെയർമാൻ, പി കെ സൈതലവി ഹാജി നടുവട്ടംപാറ വൈസ് ചെയർമാൻ, ടി അവറാൻ ഹാജി മാണിയങ്കാട് വൈസ് ചെയർമാൻ, സി അബുഹാജി വലിയവർപ്പൂർ ജനറൽ കൺവീനർ, കെ അരവിക്കുട്ടി ഹാജി പട്ടണടക്കാവ് ജോയിന്റ് കൺവീനർ, കെ എം അബുട്ടി ഹാജി വലിയവർപ്പൂർ ജോയിന്റ് കൺവീനർ, പി കെ അബ്ദുറസാഖ് നാഗപറമ്പ് ജോയിന്റ് കൺവീനർ, കെ എം മാനു ഹാജി വലിയവർപ്പൂർ ജോയിന്റ് കൺവീനർ, പി ബാബ ഹാജി ഹിദായത്ത് നഗർ ജോയിന്റ് കൺവീനർ, കെ പി ഏനിക്കുട്ടി ഹാജി വലിയവർപ്പൂർ ട്രഷറർ. മെമ്പർമാര് പി കെ മാനു ഹാജി വലിയവർപ്പൂർ, കെ വി കോരാജിക്ക വലിയവർപ്പൂർ, എ പി ഉണ്ണീൻ വലിയവർപ്പൂർ, സി മുഹമ്മദ് ഹാജി വലിയവർപ്പൂർ, പി അബുട്ടി നാഗപറമ്പ്, കെ കുഞ്ഞീതു മാണിയങ്കാട്, ടി അലിബാബ നാഗപറമ്പ്, പി കോയഹാജി വലിയവർപ്പൂർ, എം വി കുഞ്ഞുതിട്ടി നടുവട്ടംപാറ, പി മരക്കർ ഹാജി കുണ്ടലങ്ങാടി, എം കുഞ്ഞിപ്പ ഹാജി വലിയവർപ്പൂർ, എം മുസ്തഫ കുണ്ടലങ്ങാടി. ഇനി ആരെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഈ സ്വാഗത സംഘത്തിന്റെ ഒരു മീറ്റിംഗ് വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ കോളേജിൽ വെച്ച് മൗരിമിനേഷൻ നടക്കുന്നുണ്ട്. അതിൽ വായിച്ച ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. രണ്ടു കൈയും ഉയർത്തി ഇഖ്ലാസോടുകൂടെ ആമീൻ പറയാം. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ ദായിമൻ മഅ ദവാമിക്, ഫലക്കൽ ഹംദു ഹംദൻ ഖാലിദൻ മഅ ഖുലൂദിക്, ഫലക്കൽ ഹംദു ഹംദൻ ലാ മുന്തഹാ ലഹു ദൂന മശീഅതിക്, ഫലക്കൽ ഹംദു ഹംദൻ ലാ യുരീദു ഖായിലുഹു ഇല്ലാ റിളാക, ഫലക്കൽ ഹംദു ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك وكرم بقدر عظمة ذاتك العليا في كل وقت وحين ابدا عدد ما علمت وزرت ما علمت وملء ما علمت على سيدنا مولانا محمد وعلى آل سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم ودافع البلاء والوباء والمرض والألم جسمه مقدس معطر منور من اسمه مكتوب مرفوع موضوع نر اللوح والقلم شمس الضحى بدر الدجى نور الهدى مصباح الظلم أبي القاسم سيد الكونين وشفيع الثقلين أبي القاسم سيدنا محمد بن عبد الله يا أيها المشتاقون لنور جمالي صلوا عليه وسلموا تسليما أوصل اللهم ثواب قراءتنا إلى حضرة شفيعنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العليا وابعثه مقاما يغبطه فيه الأولون والآخرون وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين واخر بيته الفاضلين وجميع الصحابة والقرابة وجميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرهم وكبيرهم ذكرهم وأنثاهم وإلى حضرات أرواح مشايخنا ومشايخ مشايخنا
ومشائخ سلسلة القادرية والرفاعية والنقشبندية والشاذلية والسهروردية وأصولهم وفصولهم وسائر خواص عبادك خاصة وإلى حضرة شيخنا وملاذنا قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة شيخنا وملاذنا أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة شيخنا وملاذنا قطب الزمان مولى الدبيلة سيد علوي المنبرمي قدس الله سره اللذيذ وإلى حضرة شيخنا وملاذنا وإلى حضرات الأولياء والسادات والعلماء المدفونين في هذه البلدة يا رب العالمين اللهم زدهم شرفا لا شرفهم وفضلا لا فضلهم وكرامة تليق بأعلى شؤونهم يا ذا الجلال والإكرام أرحم الراحمين يا رب ملك الملوك يا رب وفور وفار يا رب ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും ഇവിടെ വെച്ച് പൊറുക്കണേ അല്ലാ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ നീ പൊരുത്തപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഉള്ളും പുറവും ശുദ്ധിയാക്കണേ അല്ലാ തഖ്‌വ നൽകണേ അല്ലാ ഇഖ്‌ലാസ് നൽകണേ അല്ലാ വറഅ് നൽകണേ അല്ലാ സൂക്ഷ്മത നൽകണേ അല്ലാ നിന്നെ പേടിക്കുന്ന ഹൃദയമാക്കണേ അല്ലാ സർവചതിയന്മാരെ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ കെണിവലക്കാരെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ കെണിവലക്കാരെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണം അല്ലാ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാ പെട്ടെന്നുള്ള മരണം നൽകല്ല അല്ലാ നിന്റെ കാവല് നൽകണം അല്ലാ ആകാശത്തിന് മുകളിൽ നിന്നിറങ്ങി വന്നാലും ഭൂമിക്ക് താഴെ നിന്ന് പൊങ്ങി വന്നാലും ഞങ്ങളെ സംരക്ഷിക്കാൻ നീയല്ലാതെയില്ല നീ സംരക്ഷിക്കണേ അല്ലാ നീ സംരക്ഷിക്കണേ അല്ലാ നീ സംരക്ഷിക്കണേ അല്ലാ അല്ലാഹുവേ നീ കാവലിലാക്കണേ അല്ലാ സിഹ്ര് ഐനുൽ ഖദ് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് ബാത്തുലാക്കണേ അല്ലാ സിഹ്ര് ഐനുൽ ഖദ് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് ബാത്തുലാക്കണേ അല്ലാ സർവസാഹിരീങ്ങളെ സിഹ്റിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം അല്ലാ ഞങ്ങളെ നീ ദില്ലത്തിലാക്കല്ല റബ്ബേ ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല റബ്ബേ നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണം അല്ലാ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ കടം വീടാനുള്ള വഴിയെളുപ്പമാക്കണം അല്ലാ കടം വീടാനുള്ള വഴിയെളുപ്പമാക്കണം അല്ലാ പഠിച്ചവനെ നീ റാഹത്തിനാക്കണം അല്ലാ ആക്സിഡന്റിൽ പെട്ട പലരും അല്ലാഹുവേ അവരുടെ ഏർപ്പാടുമായി പോകാൻ ഇപ്പോഴുമായിട്ടില്ല റബ്ബേ നീ അതിനാപത് കൊടുക്കണം അല്ലാ ദർസ് നടത്തുന്നവരും പള്ളിയിൽ സേവനം ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്കതിന്റെ മാർഗങ്ങളൊക്കെ നീ തെളിയിച്ചു കൊടുക്കണം അല്ലാ മാർഗങ്ങളൊക്കെ നീ തുറന്നു കൊടുക്കണം അല്ലാ ആഫിയത്ത് കൊടുക്കണം അല്ലാ ആഫിയത്ത് കൊടുക്കണം അല്ലാ പഠിച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ നീ റാഹത്തിനാക്കണം അല്ലാ അല്ലാഹുവേ നീ റാഹത്തിനാക്കണം അല്ലാ വിദേശത്തുള്ള ഒരു സഹോദരൻ കയ്യിന് പ്രശ്നം വന്നപ്പോ കയ്യിന് ബുദ്ധിമുട്ട് വന്നപ്പോ സ്വലാത്തിലേക്ക് 1000 രൂപ നർച്ചയാക്കി ശിഫയുണ്ട് എന്ന് പറഞ്ഞ് 1000 ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ റാഹത്തിനാക്കണേ അല്ലാ നീ സന്തോഷത്തിനാക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ മകൾക്ക് നല്ല ഒരു കല്യാണം ശരിയാവാൻ ഇവിടെ 1000 രൂപ തന്നിട്ടുണ്ട് റബ്ബേ നീ റാഹത്തുള്ള ഇണയ നീ എളുപ്പമാക്കണേ അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ ഈ
ഈ സ്ഥാപനത്തിന് ഏറെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലെ രണ്ട് സഹോദരിമാർ വിവാഹപ്രായമെത്തി നിൽക്കുന്നു, വിവാഹപ്രായം തെറ്റി നിൽക്കുന്നു. റബ്ബേ, യോജിച്ച ഇണകളെ നീ അവർക്ക് എളുപ്പമാക്കണേ അല്ലാ, യോജിച്ച ഇണകളെ നീ എളുപ്പമാക്കണേ അല്ലാ, യോജിച്ച ഇണകളെ നീ എളുപ്പമാക്കണേ അല്ലാ. സുപ്രസവത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ സലാത്തിലേക്ക് 666 രൂപ നേർച്ചയാക്കി കാഹത്തിൽ പ്രസവം നടന്നു എന്ന് പറഞ്ഞ് ഇവിടെ സംഭാവന ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, നീ ഖൈറ് ബറക്കാത്തുകൾ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ, ഏറ്റിയേറ്റി കൊടുക്കണം അല്ലാ. 2000 ഏൽപ്പിച്ചവരുണ്ട്, 1000 1500 313 ഒക്കെ തന്നവരുണ്ട്. നീ അവരെല്ലാവരെയും അറിയുന്നവനാണ്. റബ്ബേ, നീ റാഹത്തിനാക്കി കൊടുക്കണം അല്ലാ. വിസ കിട്ടാനും ലൈസൻസ് കിട്ടാനും ഇഖാമ കിട്ടാനും ഒക്കെ നേർച്ചയാക്കി അത് സാധിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നേർച്ച കാശുകൾ തന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബറക്കാത്തുകൾ എത്തിക്കൊടുക്കണം അല്ലാ. അങ്ങകലെ കോയമ്പത്തൂരിൽ നിന്ന് വരെ ഇവിടെ എത്തിയവരുണ്ട്. റബ്ബേ, നീ റാഹത്തിനാക്കണം അല്ലാ. കൊണ്ടോട്ടിയിൽ നിന്ന് വേങ്ങരയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം വിദേശത്തു നിന്ന് ഇവിടെ നാട്ടിൽ വന്നു. അള്ളാഹുവേ, റാഹത്തായിരിക്കുന്ന ഒരിണക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം നോക്കിയപ്പോ ഇതുവരെ എത്തി കിട്ടിയിട്ടില്ല. റാഹത്തുള്ള ഇണയെ നീ എളുപ്പമാക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഉമ്മയും ഈ സദസ്സിലുണ്ട്. നീ പെട്ടെന്ന് യോജിച്ച ഇണയെ നീ എളുപ്പമാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ഇവിടെ നേർച്ചകളും സംഭാവനകളും ഏൽപ്പിച്ചവരുണ്ട്. അവർക്കൊക്കെ യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാ, യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാ, യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാ, യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാ. കുഞ്ഞാബ് ഉസ്താദിന്റെ മകൻ കലാമിന്റെ അമ്മോശൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അവരൊക്കെ ഈ സലാത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. വലിയ ഒരു സംഖ്യ ഈ സലാത്തിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. നീ കബൂലാക്കണേ അല്ലാ. അങ്ങനെ പലരും ഈ സലാത്ത് മജ്ലിസിലേക്ക് നേർച്ചകളും സംഭാവനകളും നൽകിയിട്ടുണ്ട്. അവരൊക്കെ നീ അറിയുമല്ലോ അല്ലാ, അവരെ ഉദ്ദേശങ്ങളും അറിയുന്ന അല്ലാ. എല്ലാം നീ നിറവേറ്റി കൊടുക്കണം അല്ലാ, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം അല്ലാ. ഈ അടുത്ത് വിദേശത്തേക്ക് പോയ പലരും അല്ലാഹുവേ ദുആക്ക് ഏൽപ്പിച്ച് സലാത്തിലേക്ക് കാശ് ഏൽപ്പിച്ച് പോയവരുണ്ട്. നീ റാഹത്തിനാക്കി കൊടുക്കണം അല്ലാ. ഉംറക്ക് പോയവരുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കുന്ന രീതിയിൽ ഉംറ ചെയ്യാൻ തൗഫീഖ് കൊടുക്കണം അല്ലാ. നിന്റെ കാബറും സഹായവും കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ, നീ റാഹത്തിന് അല്ലാഹുവേ, ഈ അടുത്ത ദിവസം കേസ് നടക്കുന്നു, അതിനൊന്ന് ജയം കിട്ടണമെന്ന് പറഞ്ഞ് ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, കള്ളക്കേസിൽ കുടുക്കിയതാണ്, നീ സലാമത്തിലാക്കണേ അല്ലാ, നീ സലാമത്തിലാക്കണേ അല്ലാ. റബ്ബേ, നീ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പല സ്വത്തുകളും ഓഹരി ചെയ്യാതെ അതിന്റെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് മാർഗം തെളിയിച്ചു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, സ്വത്തിന്റെ കാര്യത്തിൽ കുടുംബ വഴക്കിലും കുടുംബ കലഹത്തിലും പെട്ട് ദ്വേർക്കാൻ ഏൽപ്പിച്ച് ഒരു ഫത്ഹിന് വേണ്ടി ദ്വേർക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, നീ സലാമത്ത് കൊടുക്കണം അല്ലാ. അർഹമായത് അർഹർക്ക് കിട്ടുന്ന രീതിയിൽ റബ്ബേ നീ പരിഹരിക്കണം അല്ലാ, നീ പരിഹരിക്കണം അല്ലാ, നീ പരിഹരിക്കണം അല്ലാ.
അല്ലാഹുവേ നീ റാഹത്തിനാക്കണം. അല്ലാ നീറുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ എത്തിയ പലരും പലരുമുണ്ട്, അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണം. അല്ലാ മൂത്രക്കല്ലിന്റെ അസുഖം പറഞ്ഞവരുണ്ട്, റബ്ബേ നീ ശിഫയാക്കണം. അല്ലാ അല്ലാഹുവേ പനിയായി തലവേദനയായി ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദനയായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണം. അല്ലാ നീ ശിഫ കൊടുക്കണം. അല്ലാ ഉറക്കം വരാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബേ നീ റാഹത്തിനാക്കണം. അല്ലാ വിദേശത്ത് നിന്നൊരു സഹോദരൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ അവരുടെ കടയുടെ കാര്യത്തിലുള്ള വല്ലാത്ത പ്രശ്നത്തിൽ ലൈസം കൊടുക്കാൻ പ്രയാസപ്പെടുന്നു, അത് കൊടുക്കേണ്ടവര് കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് സങ്കടപ്പെട്ടവരുണ്ട്, റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണം. അല്ലാ അല്ലാഹുവേ നീ പരിഹരിച്ചു കൊടുക്കണം. അല്ലാ റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണം. അല്ലാ കടയുമായി ബന്ധപ്പെട്ട പ്രശ്നം വിളിച്ചറിയിച്ചവരുണ്ട്, റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണം. അല്ലാ റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണം. അല്ലാ കടകളിലൊക്കെ പലതരത്തിലുള്ള നിയമക്കുരുക്കില് വിട്ട് വിഷമിക്കുന്നവരുണ്ട്, റബ്ബേ നീ സലാമത്ത് കൊടുക്കണം. അല്ലാ വിദേശത്ത് പലരും പലരും പലതരത്തിലുള്ള പ്രതിസന്ധിയിലാണ്, റബ്ബേ നീ സലാമത്ത് കൊടുക്കണം. അല്ലാ നീ സലാമത്ത് കൊടുക്കണം. അല്ലാ ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുമായി ദുആക്ക് ഏൽപ്പിച്ചുവോ അവർക്കൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം. അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്ന പലരും ഈ സദസ്സിലുണ്ട്, നീ മക്കളെ കൊടുക്കണേ. അല്ലാ മക്കളെ കൊടുക്കണേ. അല്ലാ ഗർഭിണികളായ സഹോദരിമായി തലചുറ്റലായി ക്ഷീണമായി ഛർദിയായി അല്ലാഹുവേ നേരെ ഒന്ന് കടക്കാൻ വരെ കഴിയാതെ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്ന ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണം. അല്ലാ ആൺകുട്ടിയായാൽ അഹമ്മദ് എന്ന് പേരിടാനും ആൺകുട്ടിയായാൽ മുഹമ്മദ് എന്ന് പേരിടാനും നിയ്യത്ത് ചെയ്തവരുണ്ട്, അല്ലാഹുവേ ആൺകുട്ടികളാവാൻ പല നേർച്ചകളും ചെയ്തവരുണ്ട്, അതൊക്കെയും നീ റാഹത്തിലാക്കണേ. അല്ലാ അങ്ങനെ പേരിടാൻ പറ്റുന്ന ആൺകുട്ടികളെ നീ കൊടുക്കണം. അല്ലാ ഗർഭിണികൾക്കൊക്കെ പ്രസവത്തിന്റെ സമയത്തുമ്പോ റാഹത്തായ നിരക്കുള്ള സുഖപ്രസവം കൊടുക്കണം. അല്ലാ അടുത്ത മാസം അടുത്ത ദിവസത്തിലും അടുത്ത ആഴ്ചകളിലും അടുത്ത മാസങ്ങളിലൊക്കെ ആയി നടക്കേണ്ട പല പ്രസവങ്ങളും ഉണ്ട്, സിസേറിയനാകോ എന്ന ബേജാറിലാണ് പലരും, മുമ്പത്തേത് സിസേറിയനായിരുന്നു ഇത് സുഖപ്രസവമാവണമെന്ന് പറഞ്ഞത് കേൾപ്പിച്ചവരുണ്ട്, എല്ലാം നീ സലാമത്തിനാക്കി കൊടുക്കണം. അല്ലാ റബ്ബേ നീ സലാമത്തിനാക്കി കൊടുക്കണം. അല്ലാ ഈ മുത്തല്ലിബീങ്ങളൊക്കെ നല്ല സ്ഥാനത്തെത്തിക്കണം. അല്ലാ നല്ല ഇൽമുള്ളവരാക്കണം. അല്ലാ നന്നായി പഠിക്കാനും ഉയരാനും വളരാനും നീ തൗഫീഖ് കൊടുക്കണം. അല്ലാ അവരൊക്കെ അവരെ നടത്താൻ പോകുന്ന പരിപാടി അല്ലാഹുവേ അത് ഭംഗിയായി അവതരിപ്പിക്കാനുള്ള കഴിവ് നീ അവർക്ക് കൊടുക്കണേ. അല്ലാ ഞങ്ങളെ മക്കളെ കൊന്ന് നന്നാക്കി തരണം. അല്ലാ മക്കളെ കൊണ്ട് രണ്ടു ലോകത്തും ഞങ്ങൾക്ക് സന്തോഷം നൽകണം. അല്ലാ അവരാൽ കണ്ണുനീര് കുടിക്കേണ്ട ഗതികേട് വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് നീ ശിഫ നൽകണേ. അല്ലാ എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും നീ ശിഫ നൽകണം. അല്ലാ എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും നീ ശിഫ നൽകണം. അല്ലാ എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും നീ ശിഫ നൽകണം. അല്ലാ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണേ. അല്ലാ നീ ആഫിയത്ത് കൊടുക്കണം. അല്ലാ നീ റാഹത്തിനാക്കണേ. അല്ലാ അല്ലാ ഞങ്ങൾക്ക് നീ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെയുള്ള മരണം നൽകണം. അല്ലാ അല്ലാഹുവേ നിന്നിലേക്ക് വരാണ് എന്നൊരു ഓർമ്മയോടെ അല്ലാ തൗബ ചെയ്ത് നസൂഹായ തൗബ ചെയ്ത് നല്ല റാഹത്തായ മരണം നൽകണം. അല്ലാ
അല്ലാഹുവേ നിന്റെ ലിഖായിനെ കൊതിക്കുന്ന സമയത്തല്ലാതെ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല അല്ലാ. ഇവിടെ കൂടിയ ഒരാളെയും ഹായിബാക്കല്ല റബ്ബേ, ഇവിടെ കൂടിയ ഒരാളെയും ഹായിബാക്കല്ല റബ്ബേ, ഇവിടെ കൂടിയ ഒരാളെയും ഹായിബാക്കല്ല റബ്ബേ, ഇവിടെ കൂടിയ ഒരാളെയും ഹായിബാക്കല്ല റബ്ബേ. ഞങ്ങളെല്ലാവരുടെ ഹൃദയത്തിലും മുത്തരവിധങ്ങളോടുള്ള മഹബത്ത് ഏറ്റി തരണം അല്ലാ. മുത്തരവിധങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി തരണം അല്ലാ. മുത്തരവിധങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി തരണം അല്ലാ. മുത്തരവിധങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റി തരണം അല്ലാ. അതുവഴി ഞങ്ങൾക്ക് സ്വർഗം നൽകണം അല്ലാ. അതുവഴി ഞങ്ങൾക്ക് സ്വർഗം നൽകണം അല്ലാ. ആദരവായ മുത്തരവിധങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റി തരണം അല്ലാ. മുത്തരവിധങ്ങളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആഹിറത്തിൽ മതിവരോളം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. സ്വപ്നത്തിൽ ഞങ്ങൾക്ക് മുത്തരവിധങ്ങളെ കാണിക്കണേ അല്ലാ. സ്വപ്നത്തിൽ മുത്തരവിധങ്ങളെ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. സ്വപ്നത്തിൽ മുത്തരവിധങ്ങളെ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. സ്വപ്നത്തിൽ മുത്തരവിധങ്ങളെ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. അവിടുത്തോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണം അല്ലാ. അല്ലാഹുവേ മുത്തരവിധങ്ങൾ ആഖിറത്തിൽ കാണാനും അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹീതരാവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ. നിന്നോടും നിന്റെ ഹബീബിനോടുമുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണേ അല്ലാ. നിന്നോടും നിന്റെ ഹബീബിനോടുമുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബേ, ഹായിബാക്കല്ല റബ്ബേ, ഞങ്ങളെ മുറുകയോടെ മടക്കല്ല റബ്ബേ, ഞങ്ങളെ മുറുകയോടെ മടക്കല്ല റബ്ബേ, ഞങ്ങളെ മുറുകയോടെ മടക്കല്ല റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ പ്രായം ചെന്നവരുണ്ട്, അലിമീങ്ങളുണ്ട്, മുതാലിമീങ്ങളുണ്ട്. ഞങ്ങളെ വെറുതെ മടക്കല്ല അല്ലാ, ഞങ്ങളെ വെറുങ്കയോടെ മടക്കല്ല റബ്ബേ. ഇവിടെ വന്ന ഒരാളെയും വെറുങ്കയോടെ മടക്കല്ല റബ്ബേ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണം അല്ലാ. റാഹത്തിനാക്കി തരണം അല്ലാ, സന്തോഷത്തിനാക്കി തരണം അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബേ നീ സലാമത്തിലാക്കണം അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, പെട്ടെന്ന് പൂർത്തീകരിക്കണം അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീട് കൊടുക്കണം അല്ലാ. പലതരത്തിലുള്ള ബേജാറുകളുമായി ഇവിടെ എത്തിയവരുണ്ട്, റബ്ബേ നീ സലാമത്ത് കൊടുക്കണം അല്ലാ. നമ്മളെ സി അബുഹാജി ഈ മുത്തല്ലിമീങ്ങൾക്കും മദ്രസയിലും കോളേജിലൊക്കെ ഉള്ള ഉസ്താദുമാർക്ക് ഒരു കൂട്ടം ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞ് അതൊക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, റബ്ബേ അദ്ദേഹത്തിന് വറക്കത്തേറ്റി കൊടുക്കണം അല്ലാ. നീ വറക്കത്തേറ്റി കൊടുക്കണം അല്ലാ. ആഹുവേ നീ വറക്കത്തേറ്റി കൊടുക്കണം അല്ലാ. വീടിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്, നല്ല വറക്കത്തുള്ള വീടാക്കി കൊടുക്കണേ അല്ലാ. വറക്കത്തുള്ള വീടാക്കി കൊടുക്കണേ അല്ലാ. നീ റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ സന്തോഷത്തിനാക്കണേ അല്ലാ. നീ റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ നീ സന്തോഷത്തിനാക്കണേ അല്ലാ. ബാഹുവേ നീ റാഹത്തിനാക്കണേ അല്ലാ. മുത്തല്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ദർശിരോതാൻ വേണ്ടിയിട്ടൊക്കെ കാർപ്പറ്റ് കൊടുക്കാന്ന് പട്ടർക്കാവ് അലവിക്കുട്ടി ഹാജി പറഞ്ഞിട്ടുണ്ട്, റബ്ബേ നീ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം അല്ലാ. എ പി മാനുഹാജി ഇവിടെ സീറ്റിടുന്നതിനും മറ്റുമൊക്കെ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച് പലരിൽ നിന്നും സംഭാവന വാങ്ങി. ബാഹുവേ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാ. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കാശ് കൊടുത്തവരുടെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കണം അല്ലാ. നീ റാഹത്തിലാക്കണം അല്ലാ. അവരെന്തൊരുദ്ദേശം വെച്ച് കൊടുത്തതാണെങ്കിൽ അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ.
അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് 10,000 രൂപ നമ്മുടെ ഇസ്തിഖ്ബാറു റബിയുമായി ബന്ധപ്പെട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ ബറക്കത്തേറ്റി കൊടുക്കണം അല്ലാ, നല്ല ബറക്കത്തുള്ള കടയാക്കി കൊടുക്കണം അല്ലാ, ബറക്കത്തുള്ള കടയാക്കി കൊടുക്കണം അല്ലാ, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ, ബാഹുവേ എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ. ഇവിടെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നവര് ബാഹുവേ അവരെ മുറാദുകൾ ഹാസിരാക്കണം അല്ലാ. വീടുകളിൽ നിന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ പലഹാരം കൊടുത്തയക്കുന്നവര് റബ്ബേ നീ അവരെ മുറാദുകൾ ഹാസിരാക്കണം അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.